ഇപ്പോൾ 10,000 ആർട്ടിസാൻമാർ, വിവിധ ക്രാഫ്റ്റുകളിൽ പണിയെടുക്കുന്നവർ, 10,000 രൂപ വിലയുള്ള ടൂൾ കിറ്റ് സൗജന്യമായി വിതരണം ചെയ്യുകയാണ്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ്. നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തി നേരത്തെ ഇവിടെ നിർവഹിച്ചത് ഔപചാരികമായി അത് ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കട്ടെ. 5 ക്രാഫ്റ്റിൽ പണിയെടുക്കുന്നവരെയാണ് ടൂൾ കിറ്റ് വിതരണം ചെയ്യുന്നതിനായി കണ്ടെത്തിയത്. തടി, മെറ്റൽ, പോട്രി, വാഴനാര്, സ്ട്രാ പിക്ചർ. ഇതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് അർഹരായ 1,300 തൊഴിലാളികൾക്കാണ് ടൂൾ കിറ്റുകൾ നൽകുന്നത്. മറ്റുള്ളവർക്ക് വിവിധ മേഖലകളിൽ വെച്ചായിരിക്കും ടൂൾ കിറ്റുകൾ നൽകുക. കരകൗശല തൊഴിലാളികൾ അവരേർപ്പെടുന്ന തൊഴിലിൽ വലിയ വൈദഗ്ധ്യം നേടിയവരാണ്. അവരുടെ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിന് ഏറെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ പദ്ധതി എന്നതിൽ സംശയമില്ല. നമ്മുടെ കേരളത്തിലെ തൊഴിൽ മേഖലയെടുത്താൽ അതിലേറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് കരകൗശല മേഖല. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന വലിയ തോതിൽ വൈവിധ്യം നിലനിൽക്കുന്ന മേഖലയാണിത്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തടി, മുള, ലോഹങ്ങൾ, കളിമണ്ണ്, കയർ, തുണി ഇങ്ങനെയുള്ള വ്യത്യസ്ത വസ്തുക്കൾ ഉപയോഗിച്ച് അതിമനോഹരമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പാരമ്പര്യം നമ്മുടെ നാടിനുണ്ട്. കേരളത്തിലുള്ള കൊട്ടാരങ്ങൾ, പുരാതന മന്ദിരങ്ങൾ, ക്ഷേത്രങ്ങൾ, ഇവിടങ്ങളിലെല്ലാം ഈ അത്ഭുതാവഹമായ കലാവിസ്മയം കാണാൻ നമുക്ക് കഴിയും. ഏകദേശം 350,000 തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. അനുബന്ധ തൊഴിലാളികൾ അതിനേക്കാളും കൂടുതലുമുണ്ടാവും. ഇതിൽ മഹാഭൂരിപക്ഷം 80% സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് കരകൗശല വികസന കോർപ്പറേഷൻ 1968 EMS മുഖ്യമന്ത്രിയായിരുന്നു അന്ന് ആ കാലത്ത് രൂപീകൃതമായത്. കേരളത്തിൻ്റെ കരകൗശല ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തുള്ളതും വിദേശത്തുള്ളതുമായ ആളുകളെ ആകർഷിക്കുക, രാജ്യത്തെയും വിദേശത്തെയും മാർക്കറ്റുകളിലേക്ക് ഇവിടുത്തെ കരകൗശല ഉൽപ്പന്നങ്ങൾ എത്തിക്കുക, അങ്ങനെ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഈ കോർപ്പറേഷൻ്റെ രൂപീകരണത്തോടെ ഉദ്ദേശിച്ചത്. ആകാവുന്നത്ര കോർപ്പറേഷൻ ആ രംഗത്ത്
ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അനുഭവം. കരകൗശല കോർപ്പറേഷൻ നേരത്തെ വലിയ സാമ്പത്തിക പ്രയാസത്തിലായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. 4 കോടി രൂപ കരകൗശല കോർപ്പറേഷൻ അനുവദിച്ചുകൊണ്ടാണ് ആ സാമ്പത്തിക പ്രയാസം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ എടുത്തത്. അതിന് ഫലമുണ്ടായി. വളരെ പെട്ടെന്ന് തന്നെ കോർപ്പറേഷൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. പ്രവർത്തന നഷ്ടം നേരത്തെ 5 കോടി രൂപയായിരുന്നു. അതിപ്പോൾ 2 വർഷത്തിനുള്ളിൽ നല്ല കുറവ്, പകുതിയെ ആയി കുറക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. നല്ല നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ ആ നഷ്ടം നികത്തി കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കോർപ്പറേഷനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ചില നടപടികൾ, നോട്ട് നിരോധനം, GST, ഇതൊക്കെ കോർപ്പറേഷനെ പ്രതികൂലമായി ബാധിച്ചതാണ്. ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ GST മറ്റും ഭാഗമായി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ക്രിയാത്മകമായ ഇടപെടൽ ഈ രംഗത്ത് വേണമെന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. കരകൗശല ഉൽപ്പന്നങ്ങൾ, ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുമ്പോൾ നല്ലതുപോലെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകമായും അറിയിക്കാനുള്ളത്. ഇതോടൊപ്പം നേരത്തെ മുടങ്ങിക്കിടന്ന ഒരു പദ്ധതി, ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റ് ഫോർ ഡെവലപ്മെൻ്റ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ്സ്, അത് പുനരുജ്ജീവിപ്പിക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായ 1,90,00,000 രൂപ അനുവദിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് 5 സ്ഥലങ്ങളിൽ പൊതുസേവന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക ക്രാഫ്റ്റിൽ പ്രാവീണ്യം സിദ്ധിച്ച 1 കൂട്ടം ശില്പികൾക്ക് പുതിയ ഡിസൈനുകളും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുവാൻ ഇത് വഴിവെക്കും. വിപണന ശൃംഖല വിപുലീകരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഹെഡ് ഓഫീസ് പരിസരത്ത് SMSM ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റിനറി ബിൽഡിംഗ് നിർമ്മിക്കുകയും അവിടെ നല്ലൊരു ഷോറൂം നിർമ്മിക്കുന്നതിന് നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നത് ആശാവഹമായ കാര്യമാണ്. അതോടൊപ്പം കേരളത്തിൻ്റെ പാരമ്പര്യ കരകൗശല മികവും സുഗന്ധദ്രവ്യങ്ങളും സംയോജിപ്പിച്ച് സ്പൈസസ് ഹട്ട് എന്നൊരു നവീന സംരംഭത്തിനും തുടക്കം കുറിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഷോറൂം മലബാർ പാലസിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്.